ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് വെള്ളാർമല സ്കൂൾ റോഡിന് സമീപം കവറിൽ പൊതിഞ്ഞ നിലയിൽ നാല് ലക്ഷം രൂപ കണ്ടെത്തി ദുരന്തബാധിത മേഖലകളിൽ ഡോക്ടർ ജോൺ നത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന്റെ ആഘാത പഠനവും പുരോഗമിക്കുകയാണ് ദീപക് മലയമ നമുക്കൊപ്പം ചേരുന്നു ദീപക് മലയമ ദുരന്തത്തിനിടയിൽ കയ്യിലുള്ളതൊന്നും കൂടെ എടുക്കാൻ കഴിയാതെ ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടിപ്പോയ മനുഷ്യരാണിപ്പോൾ ക്യാമ്പിലുള്ളത് അതിൽ അതിലാരുടെയോ ആയിരിക്കാമല്ലോ ഈ പണം ഈ പണത്തിന്റെ ഉടമ ആരാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പരിസ്ഥിതി ആഘാത പഠനം പുനരധിവാസ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി എങ്ങനെയാണിപ്പോൾ അവിടെ തുടരുന്നത് സുജ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതികൂല കാലാവസ്ഥയുണ്ട് പുഞ്ചിരിവട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചെറുതായി മഴ പെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ മുകൾ തട്ടിലേക്ക് ആളുകളെ കയറ്റി വിടാത്ത സാഹചര്യവും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ആ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായും ഈ രേഖകൾ ഒപ്പം തന്നെ അവൈലബിൾസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പരിശോധനയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ സ്കൂൾ റോഡ് പരിസരത്ത് നിന്ന് പുഴയോട് ചേർന്ന പ്രദേശത്ത് നിന്ന് കവറിൽ പുതിഞ്ഞ നിലയിൽ നാല് ലക്ഷം രൂപ കണ്ടെടുക്കുന്നത് ഫയർഫോഴ്സ് സംഘമാണ് ആ തുക കണ്ടെത്തിയത് തുടർന്ന് അത് പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുക നടപടിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ അതിൽ മാനന്തവാടിയിലെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാഗുണ്ട് അതുകൊണ്ട് തന്നെ ആ പണം ആരാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പണത്തിൻ്റെ ഉടമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും അവർക്ക് ആ പണം തിരികെ നൽകാനും കഴിയുന്ന സാഹചര്യം സംജാതമാകുകയും ചെയ്യും മറ്റൊന്ന് ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും ആഘാത പഠനം തുടരുക ൂടി ആ വിപുലമായ രീതിയിൽ തന്നെ പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഇനി ഇത്തരത്തിലൊരു അപകട സാധ്യത ഈ മേഖലയിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തത വരികയും ചെയ്യും അല്പസമയം കഴിഞ്ഞോടുകൂടി ആ ജന്മത്തായി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇതുവരെ എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് അല്പസമയം കഴിഞ്ഞോടുകൂടി നൽകാനും കഴിയുകയും ചെയ്യും ഇന്ന് പൊതുവെ സ്വാതന്ത്ര്യദിനുൾപ്പെടെ ആയതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തിരച്ചിലുണ്ടായിരുന്നു പറയാൻ സാധിക്കില്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഈ മേഖലയിൽ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടാം ഘട്ട പരിശോധന എന്നുള്ള നിലയിലേക്ക് നാളെ മുതൽ വീണ്ടും അത് തുടരും എന്നുള്ളത് തന്നെയാണ് ഔദ്യോഗികമായി നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മന്ത്രിമാരും നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പരപ്പമ്പാറ മുതൽ മുണ്ടേരി ഫാം മുതൽ പരപ്പമ്പാറ അടക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നദി വരുന്ന വനാതിർത്തിയുമായി പങ്കിടുന്ന ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും വരും ദിവസങ്ങളിലും തുടരും എങ്കിൽ പോലും ഇപ്പോഴും കാണാമറിയത്തുള്ള നൂറ്റി ഇരുപത്തി നാല് ആളുകളെ സംബന്ധിച്ച് ഒരു വ്യക്തത കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇന്നലെ നടത്തിയ തിരച്ചിലും കാര്യമായ രീതിയിൽ ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അഞ്ച് ശരീരഭാഗങ്ങളാണ് പുത്തുമലയിലെ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ പൂർണ്ണമായും തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനും സാധിക്കും സുജയ ഓക്കെ ദീപക് നേരത്തെ ഞാൻ ചോദിച്ചു വന്നത് പലർക്കും രേഖകൾ നഷ്ടമായി അതോടൊപ്പം തന്നെ പണം നഷ്ടമായി സ്വർണം നഷ്ടമായി എന്നൊക്കെ ക്യാമ്പുകളിൽ നിന്ന് പ്രതികരണങ്ങൾ ചിഹ്നയും ചിതറിയും വരുന്നുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് കണ്ടെടുത്ത നാലു ലക്ഷം രൂപ അങ്ങനെ പരാതി പറഞ്ഞ് ആരുടേതെങ്കിലും ആകാനുള്ള സാധ്യതയുണ്ട് വെള്ളാർമല സ്കൂൾ റോഡിനു സമീപം നിന്നാണ് കവറിൽ നിലയിൽ ഈ തുക കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ അത് ഈ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യരുടേതാണോ എന്ന് തിരിച്ചറിഞ്ഞവർക്ക് കൈമാറുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഏകോപനം ദീപക് സുജയ കഴിഞ്ഞ ദിവസവും ഇതേ മേഖലയിൽ നിന്ന് അതായത് വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടരികിൽ ഭാഗത്ത് നിന്ന് സ്വർണ്ണം ഉൾപ്പെടെ ഉള്ള ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ആരെങ്കിലും അവകാശവാദവുമായി വരികയാണെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളൊക്കെ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരികെ നൽകുമെന്നുള്ളത് തന്നെയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്ന നാല് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോലീസ് കൺട്രോൾ റൂമിലേക്കാണ് ആ ആദ്യഘട്ടത്തിൽ തന്നെ ആ പണം കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ച് എത്തുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ തുക കൃത്യമായി കെട്ടുകളാക്കി തന്നെയാണുള്ളത് നൂറിൻ്റെ അഞ്ച് കെട്ടും അഞ്ഞൂറിൻ്റെ ഏഴ് കെട്ടുകളുമാണുള്ളത് അതിൽ തന്നെ മാനന്തവാടി എസ് ബാങ്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ടാഗുണ്ട് അതുകൊണ്ട് തന്നെ ആ ബാങ്കിന് അവർ നൽകിയിരിക്കുന്ന ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന തുകയിലെ സീരിയൽ നമ്പർ ഉൾപ്പെടെ കൃത്യമായി എടുക്കാൻ സാധിക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് നൽകിയിരിക്കുന്നത് ആരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആർക്കാണത് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായി അവർക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവകാശവാദവുമായി എത്തുകയാണെങ്കിൽ ഒരു നൂലാമാലകളും ഇല്ലാതെ പണം തിരികെ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അത് അധികൃതരുടെ കൈകളിലേക്ക് കൃത്യമായി എത്തുന്നു പക്ഷേ അപ്പോഴുമുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ചില ആളുകൾ ഒരു വൈകൃത മനസ്സുള്ള ചില ആളുകളൊക്കെ ഈ പണവും സ്വർണവും ഒക്കെ അപഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ പട്രോളിംഗ് ഇപ്പോഴും ഈ മേഖലയിൽ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് ഓക്കെ